നീലഗിരി ജില്ലയിലെ മുതുമലക്കടവ് സംരക്ഷണ കേന്ദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ഏഷ്യയിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന ആനത്താവളമാണ് തെപ്പക്കാട് ആനത്താവളം. ഏഷ്യയിലെ തന്നെ ഏറ്റവും മികച്ച കുംക്യാനകൾ വാഴുന്നതുമായ ക്യാമ്പ് കൂടിയാണ് ഇവിടം. 1960 ആണ്ടിലാണ് ഈ ഒരു ക്യാമ്പ് നിർമ്മിക്കപ്പെട്ടത്. ഭക്ഷണത്തിനായി നാട്ടിലേക്കിറങ്ങുന്ന കാട്ടാനകളെ കാട്ടിലേക്ക് തിരികെ അയക്കുന്നതിനും തുടർന്നും മനുഷ്യർക്ക് ഭീഷണിയാവുന്ന ആനകളെ പിടികൂടി മെരുക്കിയെടുക്കുന്നതിനും തെപ്പക്കാട് ആന ക്യാമ്പ് നിലകൊള്ളുന്നു. തമിഴ്നാട് വനംവകുപ്പിൻ്റെ കീഴിലുള്ള ഈ ആന ക്യാമ്പ് മലസർ, കുറുമ്പറുകൾ തുടങ്ങിയ ജനവിഭാഗങ്ങൾ ചേർന്നാണ് പരിപാലിക്കപ്പെടുന്നത്. കൃത്യമായി പറഞ്ഞാൽ 40 ആദിവാസി കുടുംബങ്ങൾ വർഷങ്ങളായി ഇവിടെ ആനകളെ പരിപാലിച്ച് ജീവിച്ചു പോരുന്നു. ആനകളെ പിടികൂടുന്നതിനും പരിശീലിപ്പിക്കുന്നതിനും ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ജനവിഭാഗങ്ങളായി ഇവരെ കണക്കാക്കപ്പെടുന്നു. என் பேர் எம்ஆரன், ரிட்டையர்ட் மவுத்தன். 38 நான் யானையில் வேலை செஞ்சேன். முதுமலையில் இருக்கிற பழங்குடி மக்கள் நாங்கள் இருக்கிறோம். நாயக்கர், குறும்பாசு, மலசர் அவங்கக்கிட்ட தான் யானை பழகும். ഒരു കുംക്യാന എന്നത് വളരെ അപകടം നിറഞ്ഞ ജോലി തന്നെയാണ്. അതുപോലെ തന്നെ അപകടം നിറഞ്ഞതാണ് കുംക്യാനകളുടെ പാപ്പാന്മാരുടെ ജീവിതവും. ചെയ്യുന്ന തൊഴിലിനോടുള്ള ആത്മാർത്ഥതയും ദൈവവിശ്വാസവും ഇവരെ മുന്നോട്ട് നയിക്കുന്നു. ആ വിശ്വാസം കൊണ്ട് തന്നെയാണ് വിനായക ചതുർത്ഥി പോലുള്ള വിശേഷ ദിവസങ്ങൾ ഇവർ പൂർവാധികം ഭംഗിയായി ആഘോഷിക്കുന്നത്. ஆனால் நான் ஆக்சுவலாக வந்து கேரளாவுக்கு தான் புள்ளே போவேங்க. கேரளாவில் நான் போய் 3 யானை பிடிச்சி கொடுத்தேங்க. அந்த யானை பிடிக்கிற வேலை வந்து ரொம்ப ரிஸ்க்கான வேலைங்க. கொஞ்சம் ஏமாந்தானா நம்ம உயிருக்கு ஆபத்துங்க. அதனால் அந்த வேலையெல்லாம் செய்யும்போது கொஞ்சம் கேர்ஃபுல்லாக தான் செய்யணும். தெரிஞ்சவங்க தான் அந்த வேலை செய்ய முடியும். தெரியாதவங்க அதில் போய் மாட்டினான்னா ஆளுக்கு ரொம்ப ஆபத்துங்க. பிரத்யக்ஷ கணபதியாய ஆனகளை பரிபாலிக்கிறதில் വളരെയധികം അഭിമാനം കൊള്ളുന്ന ഈയൊരു ജനവിഭാഗം വിനായക ചതുർത്ഥി ദിവസം പൂർവാധികം ഭംഗിയോടെ തന്നെ കൊണ്ടാടാറുണ്ട്. അന്നേ ദിവസമാണ് ആനകളിവിടെ പൂജ ചെയ്യുന്നത്. വിനായക ചതുർത്ഥി ദിവസം രാവിലെ തന്നെ പതിവിൻ പ്രകാരം ആനകളെ ക്യാമ്പിലെത്തിച്ച് അവർക്കായി പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള ചോറ് നൽകുന്നു. ഈയൊരു ആനയോട്ട് കാണുന്നതിനും സഞ്ചാരികൾക്ക് അവസരമുണ്ട്. തെപ്പക്കാട് മെയിൻ റോഡിനോട് ചേർന്ന് തന്നെയാണ് ആനക്യാമ്പ് സ്ഥിതി ചെയ്യുന്നത്. മുതുമല ടൈഗർ റിസർവിൻ്റെ റിസപ്ഷനിൽ നിന്നും ടിക്കറ്റ് എടുത്ത് ദിവസേന രാവിലെയും വൈകിട്ടുമുള്ള ഈ ആനയോട്ട് കാണുവാൻ സഞ്ചാരികൾക്ക് സൗകര്യമൊരുക്കിയിട്ടുണ്ട്. വിനായക ചതുർത്ഥി ആഘോഷ ദിവസം രാവിലെ ആനയൂട്ട് കഴിഞ്ഞ് ആനകൾ മടങ്ങുകയും വൈകുന്നേരത്തോടെ വിനായക ചതുർത്ഥിയുടെ ആഘോഷങ്ങളും പൂജകളും ആരംഭിക്കുന്നു. തെപ്പക്കാട് ആനക്യാമ്പിലെ തന്നെ ഇളമുറക്കാരായ മസിനയും കൃഷ്ണയുമാണ് ഇക്കുറി പൂജയിൽ പങ്കെടുക്കുന്നത്. അതിനായുള്ള ചെറിയ പരിശീലനത്തിലാണ് ഇരുവരും.
പരിശീലനമെല്ലാം നേരത്തെ തന്നെ ലഭിച്ചതാണ്. എങ്കിലും ഇന്നാണ് ആ പൂജ ചെയ്യേണ്ട ദിവസം എന്ന ഓർമ്മിപ്പിക്കൽ കൂടിയാണ് ഇത്. വൈകുന്നേരത്തോടുകൂടി മോയാർ നദിയിലെ കുളിയും കഴിഞ്ഞ് വിനായക ചതുർത്ഥി ആഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കുവാൻ ഗജവീരന്മാരോരോന്നായി ആനക്യാമ്പിലേക്ക് നടകൊള്ളുകയാണ്. പൂമാലയുടെയും പരമ്പരാഗത രീതിയിലുള്ള മുഖത്തെഴുത്തിൻ്റെയും അകമ്പടിയിൽ അണിഞ്ഞൊരുങ്ങി ആനകളെല്ലാം ആനക്യാമ്പിൻ്റെ അഭിമാനങ്ങളായി നിലകൊള്ളുകയാണ്. ഒരു ഇടവേളയ്ക്ക് ശേഷം ഭക്തജനങ്ങളുടെയും സഞ്ചാരികളുടെയും പങ്കാളിത്തത്തോടെയായിരുന്നു ഇക്കുറി വിനായക ചതുർത്ഥി ആഘോഷങ്ങൾ നടന്നത്. അണിഞ്ഞൊരുങ്ങി ആനകളെല്ലാം തന്നെ ക്യാമ്പിനകത്തുള്ള ഗണപതി ക്ഷേത്രത്തിന് സമീപം അണിനിരക്കുന്നതോടെ ഭക്തിനിർഭരമായ പൂജാ ചടങ്ങുകൾ ആരംഭിക്കുകയാണ്. വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ മസിനിയുടെയും കൃഷ്ണയുടെയും നേതൃത്വത്തിൽ പൂജാ ചടങ്ങുകൾക്ക് തുടക്കം കുറിക്കുകയായി. കുംകി ആനകളുടെ നാട്ടിലെ ആനകൾ പൂജ ചെയ്യുന്ന അത്യപൂർവമായ ചടങ്ങ് ഇവിടെ ആരംഭിക്കുകയാണ്. പൂജയിൽ പങ്കെടുത്ത് അനുഗ്രഹം വാങ്ങിയതിന് ശേഷം ആനകൾ ഓരോരുത്തരായി ആനക്യാമ്പിനരികിലേക്ക് നീങ്ങുകയാണ്. ഇനി ആനയൂട്ടിനുള്ള സമയമാണ്. Thank you.
കുംകിയാനകളുടെ അറിയാക്കഥകളും വിശേഷങ്ങളും ഇവിടെ തീരുകയല്ല. ഇനിയും പല യാത്രകളിലൂടെയും അത് നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാം. ഈയൊരു യാത്രയിൽ കൂടെ കൂടുന്നു എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിമർശനങ്ങളും കമൻറ്റിലൂടെ അറിയിക്കുക.